ठीक है പ്രിയപ്പെട്ടവർ, ഇത് കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കാനാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. പറ്റുന്ന ആളുകളെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സെക്കൻഡ് നാളെ വന്നിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മെയിൻ പേജിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷബീർ കുന്നോങ്കലാണ്. ഞാനിപ്പോൾ ഉള്ളത് യാബ് ലീഗൽ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസായ ഷാർജയിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മൾ ഇങ്ങനൊരു അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ലൈവ് വരുന്നത്. എന്നോടൊപ്പം നിയമപ്രതിനിധിയും യാബ് ലീഗൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള സലാംക പാപ്പിനിശ്ശേരി അവരുണ്ട്. അതോടൊപ്പം അഡ്വക്കേറ്റ് ഇബ്രാഹിം, മുഹമ്മദ് ഇബ്രാഹിം ഫ്രം സുഡാൻ, അഡ്വക്കേറ്റ് അഷ്റഫ് ആൻഡ് നിയമപ്രതിനിധി മുന്തിർ കൽപ്പഞ്ചേരി, പി ആർ ഒ ഫർസാന അവരുകളാണ്. ഒരു നമ്മുടെ കേരളത്തിലെ ഒരു പ്രവാസിയുടെ ഒരു ഇഷ്യൂ ആണ്. മലപ്പുറം ജില്ലയിലെ വെട്ടം പഞ്ചായത്തിലുള്ള സഹോദരനാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പ് അന്നം തേടി നമ്മുടെ UAE എത്തിയതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ ഒരുപാട് നിയമസഹായങ്ങളും മറ്റു ഉപദേശങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. യാബ് ലീഗൽ ഗ്രൂപ്പ് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സഹോദരൻ നമ്മളുമായി ബന്ധപ്പെടുകയും ആ വിഷയം നമ്മളുമായി പങ്കുവെച്ച് നമ്മൾ അതിനെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന്റെ സൗജന്യ നിയമ സഹായം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ അതുമായി സംസാരിക്കും. മറ്റു നാളുകളൊക്കെ ഇത് ഷെയർ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരുന്നതാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളിവിടെ ഈ നിയമസഹായവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇന്നുള്ളത് അഡ്വക്കേറ്റ് ഷമീർ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുമായിട്ട് നമ്മളുടെ കോർഡിനേഷൻ ടീമിൽ ഇതിൻ്റെ ഹെഡായിട്ടുള്ളത് മുന്തിർ കൽപ്പഞ്ചേരിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുസ്തിഷാറിൽ ഒരാളായ ഉസ്താദ് മുസ്തിഷാർ ഇബ്രാഹിം, അതുപോലെ തന്നെ ഉസ്താദ് അഷ്റഫ് നമ്മളെ അഡ്മിനിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ, അതായത് കേസ് ഫോളോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉസ്താദ് അഷ്റഫ് നിങ്ങളുടെ ഉണ്ട്. ഓൾറെഡി അഡ്വക്കേറ്റ് ഷമീർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് ഡയറക്റ്റ് ഈ വ്യക്തിയോട്, അതായത് സിദ്ദീഖ് എന്ന നെരിക്കോട്ട് അല്ലെ, നിങ്ങളെ നാട്ടിൽ എവിടെയാണ് വരുന്നത്? നാട്ടില് വെട്ടം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് വരുന്നത്? മലപ്പുറം തിരൂരില്. നിങ്ങളുടെ ഈ ഗൾഫില് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 4 വർഷമായി. നിങ്ങൾ വന്ന സമയത്ത് എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്തിരുന്നത്? സൈൻ ബോർഡ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, അതല്ല എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ? ഇൻസ്റ്റാളേഷൻ വർക്കാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വന്നത് മുതൽ ഒരേ കമ്പനിയാണോ, അല്ല മാറി മറ്റൊരു കമ്പനിയിലേക്ക് മാറിയിട്ടുണ്ടോ? ഒരേ കമ്പനിയിൽ തന്നെ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഇവിടെയുള്ള ലോക്കലാണോ, അതല്ല മലയാളിയാണോ? മലയാളിയാണ് അല്ലെ. ഇപ്പോ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ശമ്പളം തരാത്തതിനാല് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കമ്പനിക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ആ തുക വസൂലാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതാണ് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെ? ശരിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പൊ ഏകദേശം എത്ര നാളായി നിങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത്? എത്ര നാളായി ഏകദേശം? ഒരു വർഷത്തോളമായി.
ഇതിപ്പോ ഒരു വർഷത്തോളമായിട്ട് ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ ദിവസമാണ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് എത്ര? 22/5/2021 ഞങ്ങൾ ഇത് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ സംബന്ധമായി ഞങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചു. അതിൽ നിന്ന് നമുക്കിപ്പോ മനസ്സിലായതിന് ഫൈനൽ സ്റ്റേജ് ഉള്ളത് എക്സിക്യൂഷൻ പ്രൊസീജിയർ നടത്താത്തതാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഇത് കാണുന്ന ചിലപ്പോൾ കമ്പനിയുടെ ഓണറുടെ പേരോ കമ്പനിയുടെ പേരോ ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ആളെ പേര് പറയണ്ട, ഏത് നാട്ടുകാരനാണെന്ന് നിങ്ങൾക്കറിയോ? ഈ കമ്പനിയുടെ മുതലാളി ഏത് നാട്ടുകാരനാണെന്നറിയോ? കമ്പനി മുതലാളിന്റെ പേരോ കമ്പനി പേരോ പറയണ്ട. ഞങ്ങൾ കമ്പനി ഏത് നാട്ടുകാരനെന്നറിയോ? ഇല്ല, അറിയാം. തിരുവനന്തപുരം സ്വദേശി. തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് ഇദ്ദേഹത്തിന് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കേസ് നടത്തുകയും അതിനനുകൂലമായി വിധി വന്നെങ്കിലും ഇതുവരെ ആ വിധി നടപ്പിലാക്കി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് ഇദ്ദേഹം ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഒരു വക്കീലിനെ ഫീസ് കൊടുത്ത് കേസ് നടത്താൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിൽ ഞങ്ങളോട് ഫ്രീ സർവീസ് ചെയ്തു കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് നൽകിയിരിക്കുകയാണ്. അതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ സംഭവം ലൈവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേര് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഇല്ലല്ലോ? ഇല്ല. ശരി, അപ്പൊ നമ്മളിപ്പോ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മുസ്തിഷാറായിട്ട് ഞങ്ങൾ ഇതിപ്പോ സംസാരിക്കുന്നു. ഉസ്താദ്, അത് കലിയ ഐ ജി അത് സുഹൃത്തു ലുക്കു മൗജൂദ് ക്യുഫ്ലിഹാദ് بس وصول تنفيذ بعد هذا بس يريد اجراءات ممكن اجراءات تنفيذ هذا يريد هذا ഇത് നമ്മള് മുസ്തിഷാറാണ്. സാധാരണ ഇതിൽ ലീഗൽ ഓഫീസിൽ പോകുമ്പോൾ അഡ്വക്കേറ്റും മുസ്തിഷാറുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാറ് ചെയ്യാറ് നിയമപരമായിട്ട് ചെയ്യാറ്. എന്നാൽ പോലും ഞങ്ങളെപ്പോലെയുള്ള മലയാളികളായ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ള മലയാളികളായ ആൾക്കാർ ചെയ്യുന്നത് സാധാരണ ഇതിൽ ഒരു ഫയലോ കാര്യമോ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാറാണ് ചെയ്യാറ്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവർ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയാം. പക്ഷെ ഇത് നിയമപരമായിട്ട് ഇതൊരു നിയമത്തിന്റെ മുന്നിലേക്ക് പോകുന്ന പബ്ലിക്കിലേക്ക് പോകുന്നൊരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇത് നിയമപരമായിട്ട് മുസ്തിഷാർ ഇബ്രാഹിമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഇപ്പം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഉസ്താദ് അഹനാദ് മൗജൂദ് തൻഫീസ മൗജൂദ് ഹാന പുക്കു മൗജൂദ് തൻഫീസ ഓക്കേ അഹനരി ദ സൗൽ അഹനരി സൗൽ ഇജ്രാ തൻഫീസ نعمل له تنفيذ yes. وبعد ذلك بعد ما يسجل التنفيذ تحصل المتابعه oh. وتقديم الطلبات oh. للمحكمه بالحلو الحدوزات على الحساب وعلى مبسوط الشركه وعلى اوكي okay. ഇത് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉസ്താദ് അഷ്റഫാണ്. ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു കോടതിന്റെ വെളിയിൽ ടൈപ്പ് സെന്ററും മറ്റുള്ള സംഭവങ്ങളായിട്ട് നടത്തി ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളും എക്സിക്യൂഷൻ നടപടിയായാലും ലേബർ കേസുകളായും ഇദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇദ്ദേഹം എന്താ പറയേണ്ടത് ഇവിടെ യു എയിൽ അറിയപ്പെടുന്ന ഒരു കോടതിന്റെ വെളിയിൽ തന്നെ കോടതിയിൽ തന്നെ ടൈപ്പിംഗ് സേവനം ചെയ്ത ആളായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തെ പ്രത്യേകിച്ച് മലയാളികളുടെ തൊഴിലാളികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ആ ജോലി രാജിവെപ്പിച്ച് എന്റെ സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം പ്രവാസികൾക്ക് ഇത്തരത്തിലുള്ള ലേബർ കേസിലൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തി നടപ്പിലാക്കാനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങളൊരു സ്റ്റാഫായിട്ട് ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം മുഖാന്തരം ഒരുപാട് കേസുകൾക്ക് പരിഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉസ്താദ് അഷ്റഫ് ഫല്ലൽ ഹദഫി നഫർ ഇജി മിൻ ദഹൽ കേരള في سوال شغلاده بعدين شريكه ما اعطيت فلوس هذا احنا في حكومه موجود سوال تنفيذ بعد احنا نريد اجراءات للتنفيذ هذا احنا واحد اثنين ثلاثه في طلب يريد حج سياره يريد حج موجودات طلب حج الى رخصه تجاره تجب انت معلوم هذا شو اجراءات هذا احنا هذا ملف انت في استلم هذا الله خليك تشوف هذا سرسره سوال خلاص هذا سوالك واحد جروب اوكي بعدين شوف اي طريقه يقدر سوي لي استلم هذا فلوس ريال هذا اوكي انا بعطيك ملف استاذ ممكن هذا انا بعطي لك الملف هذا ملف موجود ممكن انت في استلم هذا الملف هذا تعال هذا شوف നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ ഫ്രീ ലീഗൽ സർവീസ് എന്ന് പറയുന്ന ഈ ഓഫീസിൽ ചെയ്യുമ്പോൾ എഫ് എൽ എസ് എന്ന് പറഞ്ഞ സാധനം ചെയ്യാറുണ്ട്. അതായത് ഫ്രീ ലീഗൽ സർവീസ് 197/2021 അതായത് 2021 ആയതിനു ശേഷം ഞങ്ങൾ 197-ാമത്തെ ഫ്രീ ലീഗൽ സർവീസ് ആണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിൽ സിദ്ദീഖിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. ഈ ഫയല് ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് അഷ്റഫിന് കൊടുക്കുകയാണ്. ഇദ്ദേഹം എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇദ്ദേഹത്തിന്റെ പണം വസൂലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഈ കമ്പനിയുടെ മുതലാളി ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് അതായത് ഞങ്ങൾ എക്സിക്യൂഷൻ നടപടിയായിട്ട് പോകുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല എക്സിക്യൂഷന്റെ പേയ്മെന്റ് അടക്കം നിങ്ങൾ കൊടുക്കണം
ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും എന്ന് പറയുന്നു. ഞങ്ങൾ നാളെ ഇത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാത്രമല്ല ഇന്ന് ഞാൻ ഇതിന്റെ ഓണറെയും മുതലാളിയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ലൈവിൽ അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ കമ്പനിയോ ഒന്നും തന്നെ പറയുന്നില്ല. അത് ഞങ്ങൾക്കത് പറയുന്നത് അത് നിയമപരമായി ശരിയല്ല ആ ഒരു കാരണം കൊണ്ട്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അപ്പം തിരുവനന്തപുരം സ്വദേശിയുടെ കമ്പനിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം നല്ലൊരു ജോലിക്കാരനാണ്. മാസങ്ങളായിട്ട് ശമ്പളം കൊടുക്കാത്തതിലാണ് ഇദ്ദേഹം കമ്പനിക്കെതിരെ കേസ് നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഫയലുകൾ മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്യാണ്. ഫയൽ നമ്പർ FLS 197/2021 സിദ്ദീഖ് ഇസ്മുൽ മോക്കൽ സിദ്ദീഖ് സിദ്ദീഖ് ബദനാദ മലഫ് ഹിജ്രാത്ത് തൻഫീസ് അതരീത് ഹിജ്രാത്ത് തൻഫീസ് നെയിം ആത്യതാദ നെയിം ഓക്കെ അല്ലം കം താരിഖ് അല്ലം ഇത്രീൻ ഖംസ 2021 بعدين تستلم يا تياده بيبر اجر هذا ملف كامل انت تستلم ستارتنج هذا ارجو اجراءات مال تنفيذ اوكي بعدين اي شيء في يريد شيء يريد يوم يريد يصير محامي يصير محامي مشكله يريد يصير مستشار يريد شيء اذا في يريد معلومات في شيء مستشار ان شاء الله هذا خذ ملف انت استلم هذا ملف انت في استلم اليوم تاريخ هذا في اليوم في تاريخ استلم هذا ملف سوي هذا جروب سوي بعد جروب بيسوي فردان بيسوي الجروب خلي سوي المعلومات هذا نحن ഇതിന് ഒരു ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്ഡേറ്റ് ഈ ഗ്രൂപ്പിൽ FLS 197/2021 എന്ന ഗ്രൂപ്പ് വാട്സ്ആപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നമ്മൾ ആൾക്കാർ മുന്തർ കൽപ്പയഞ്ചേരി ഉൾപ്പെടെയുള്ള മുന്തർ ഉൾപ്പെടെ ഇതിലുണ്ടാവും. അപ്പം ഇതിലൊരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാൻ പറ്റും. ഒരു മാക്സിമം ഒരു മാസത്തിന്റെ ഉള്ളിലായിട്ട് നിങ്ങളെ പ്രൊസീജിയറും കാര്യങ്ങളും ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഞങ്ങൾ ഈ മുതലാളിയായിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നുണ്ട്. അതും ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇത് തികച്ചും നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ ഫ്രീ ആയിട്ടാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെ വത്തുന്നു. എല്ലാവിധ സഹായ സാധനങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തരും കേട്ടോ. ഇനി പകരം നിങ്ങൾക്ക് പറയാനുണ്ടോ? വളരെ സന്തോഷമുണ്ട്. കമ്പനിയുടെ ഓണർ പേര് പറയരുത്, കമ്പനി പേരും പറയരുത്. വേറെ എന്താ നിങ്ങളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എല്ലാം പറഞ്ഞു. ഞാൻ ഒരുപാട് വർഷമായി ഈ കേസ് മാറ്റി ശരിയാക്കി തരാന്ന് പേര് പറയുന്ന ഗ്രൂപ്പിനും ഇവിടെ എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. അപ്പൊ മുതിർക്കൊന്ന് വൈൻഡപ്പ് ചെയ്തത് മുതിർക്കുന്നു. പ്രവാസലോകത്ത് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി അന്നം തേടി വന്നവരാണ് നമ്മളൊക്കെ ഈ പ്രവാസ ലോകത്തേക്ക്. അതിനിടയിൽ ചിലതാണ് അല്ലെങ്കിൽ 1000 പേർക്ക് അല്ലെങ്കിൽ അതിൽ ഒരു 10% പേര് പെടുന്നൊരു പ്രശ്നമാണ് സാമ്പത്തികമായി. കമ്പനി ഇപ്പൊ ഈ പറഞ്ഞ മലപ്പുറം തിരൂർ വെട്ടം സ്വദേശി അല്ലേ റിയാസ് എന്റെ പേരാണ് സിദ്ദീഖിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിന്നാണ് നമ്മൾ നമ്മളെ കുടുംബത്തെ പോറ്റുന്നത്. ഈ ഞാൻ വർക്ക് ചെയ്യുന്ന കൂടെ ഒരു സ്ഥാപനമാണ് യാബ്, യുനസ് അൽ ബലൂഷി അഡ്വക്കേറ്റ് സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ സാധാരണ അഡ്വക്കേറ്റ് സ്ഥാപനമാകുമ്പോൾ എല്ലാവരുടെയും സാധാരണക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കണമെങ്കിൽ പൈസ ഒരുപാട് മുടക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ. പക്ഷേ ഈ ആപ്പിനെ സംബന്ധിച്ച് ഞാനിവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളെങ്കിൽ കൂടെ എനിക്കറിയുന്ന കഴിഞ്ഞ 15 മുകളിലായിട്ട് യുനസ് അൽ ബലൂഷി അഡ്വക്കേറ്റ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് സലാം പാപ്പനശ്ശേരി. പ്രവാസ ലോകത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന വ്യക്തിത്വമാണ്. നമ്മള് ഞാൻ വർക്ക് ചെയ്ത ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാൾ വന്ന് പറയാണ് ഇങ്ങനെ സലാം കാലം മുന്തിരി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്റെ കമ്പനി എന്നെ വല്ലാതെ ഇടങ്ങറാക്കുന്നുണ്ട്, എനിക്കെതിരെ കമ്പനി കേസിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കമ്പനിക്കെതിരെ കേസിന് പോയിട്ടുണ്ടെന്ന് അതിലെ സൊല്യൂഷൻ നോക്കി ആദ്യം ആ പേപ്പറിൽ ഒരാൾ അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ പറയുന്നുണ്ടാവും. പക്ഷെ കറക്റ്റ് പറയുന്ന കാര്യങ്ങളും ആ ജഡ്ജ്മെന്റ് വന്ന കാര്യവും അയാൾ പറയുന്നതും ശരിയാണെങ്കിൽ സത്യത്തിന്റെ കൂടെ യാബ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി സലാംക ഉണ്ടാവാറുണ്ട്. പലവട്ടം പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്.
ഇന്ന് 22-ാം തീയതി ഒരു പുതിയ മിഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു ഈ കണ്ട ലൈവില്. കാരണം നമ്മൾ ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മളുടെ ഇടയിൽ നിന്ന് വേദനിക്കുന്ന നമ്മുടെ അടുത്ത സുഹൃത്തു, എന്റെ എസ്പെഷ്യലി നമ്മുടെ അടുത്ത നാട്ടുകാരനാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് വേണ്ട നീതി കിട്ടുന്നത് വരെ യാബ് എന്ന ഈ ലീഗൽ സ്ഥാപനം അതിന്റെ അവസ്ഥ അറ്റം വരെ പോകും. അപ്പോൾ ഈ മാനേജ്മെന്റ് ഇയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരോ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ ഈ ലൈവ് കാണുകയാണെങ്കിൽ ഒന്നും കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരാളെ എടങ്ങറാക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ചെറിയ വശം. അപ്പോ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ യാബിന് ഈ ഒരു കേസ് പിന്നെ എത്രയും പെട്ടെന്ന് അതിന്റെ പരിഹാരത്തിലേക്ക് എത്തട്ടെ. ഇതിന്റെ മാനേജ്മെന്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സുഹൃത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതൊരു മറ്റൊരു തലത്തിലേക്ക് പോകാതെ ഇനിയിപ്പോ നിയമ നടപടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് കമ്പനി പരമായിട്ട് പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാവും, ട്രാവൽ ബാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സലാമൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ദയവ് ചെയ്ത് അത്തരം നടപടികളിലേക്കൊന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ സുഹൃത്തിന്റെ വിഷമം മാറ്റിക്കൊടുക്കണം. ഇത് യാബിന്റെ മാത്രമല്ല എല്ലാ മലയാളികളുടെയും ആവശ്യമാണ്. ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാതെ ദയവ് ചെയ്ത് അറിയിപ്പുണ്ടാവും. ദേവിജിത്ത് നിങ്ങളോട് ഒരു വേറൊരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ ആരും തന്നെ ഇദ്ദേഹത്തിന് സാമ്പത്തിക സഹായം, ഞങ്ങൾ ഇദ്ദേഹത്തിനോട് ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ലൈവ് വന്നതല്ല. ഇദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് വന്നൊരു ലൈവാണ്. അത് ജനുവിൻ ആണ്, ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാന് 10-25 വർഷങ്ങൾ ഞങ്ങള് പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ 10-25 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള മലയാളികളിൽ നിന്ന് തന്നെ പലരും ആയിട്ട് പല പാരപ്പണികളൊക്കെ വരാറുണ്ട്. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ബോധ്യപ്പെടുന്നു. ചിലപ്പോൾ ഇതിന്റെ ഓണർ തന്നെ ചിലപ്പോൾ പല മലയാളി വക്കീലിനടുത്തോ മറ്റൊരിടത്തോ പോയി കഴിഞ്ഞാൽ തിരിച്ചും മറിഞ്ഞുള്ള പല പരിപാടികളും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറയും. അപ്പൊ അതിലും നിങ്ങൾ വിശ്വസിക്കും. ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള റേറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാനിത് പറഞ്ഞു വരുന്നത് ഫൈനലി ഇത്രത്തോളം എന്റെ അനുഭവം വെച്ചിട്ട് ഫൈനലി ഈ എമൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ. ജഡ്ജ്മെന്റ് ആയ എമൗണ്ട് ആണ്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യാണ്, സ്വാഭാവികം ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് റേറ്റിന്റെ മറ്റൊരു വക്കീൽ ഓഫീസിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലപ്പോൾ ചില തലതിരിഞ്ഞ വർത്തമാനങ്ങളായിരിക്കാം ചില ഓഫീസിൽ നിന്ന് കിട്ടുന്നതും കൂടി എന്നുകൂടി ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രവാസി മലയാളികള് നിങ്ങൾ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് വേണം. ഞങ്ങൾ ഈ മേഖലയിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് മുന്തിരനായാലും എനിക്കായാലും അഡ്വക്കറ്റിനായാലും പലതരത്തിലുള്ള ശത്രുക്കളുണ്ട്. ഞങ്ങൾ സത്യത്തിന് വിരുദ്ധമായിട്ട് ഞാനോ മുന്തിരോ ഇദ്ദേഹമോ ഒന്നും തന്നെ ചെയ്യില്ല എന്നുകൂടി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ സത്യത്തിന് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ സത്യത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കേൾക്കുന്ന പ്രവാസി സമൂഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരണം. നിങ്ങളെ സപ്പോർട്ട്, ഇവിടുത്തെ പ്രവാസി അസോസിയേഷൻ, പ്രവാസി സംഘടനകൾ, പ്രവാസികളായ നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തന്നുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ സ്വാഭാവികമായിട്ട് പല ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ അത് ലീഗലാണ്, ഇവിടെ ലീഗലായിട്ട് ഫീസ് വാങ്ങാനുള്ള റേറ്റ് ഉണ്ട്, എല്ലാ റേറ്റ് ഉണ്ട്. ഒട്ടനവധി കേസുകൾക്ക് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നാട്ടിലും ഇവിടെയും ക്ലബ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ഷെമീർ ഹൈക്കോടതിയിലെ അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ പല കേസുകളും എടുത്ത് പല റിസൾട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. ദയവ് ചെയ്ത് ഇതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ കാണണം. ഞങ്ങളെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരും തന്നെ നടത്തരുതെന്ന് കൂടി ഞാനൊന്ന് അപേക്ഷിക്കുന്നു. സിദ്ദീഖിന്റെ ഈ കേസിന് സൗജന്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും യാബ് ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇതൊരു മറ്റൊരു തലത്തിലേക്ക് ഇത് എന്തിനാണ് ലൈവിൽ വന്നത്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് ചെയ്താൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നവരോട് ചില കാര്യങ്ങൾ നമ്മൾ മനുഷ്യർക്ക് മുമ്പിൽ കാണിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ കാണിക്കുമ്പോഴാണ് ഈ ലൈവ് ഇന്നല്ലെങ്കിൽ നാളെ ഈ മിനിറ്റുകൾക്കുള്ളിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനി സ്റ്റാഫോ അല്ലെങ്കിൽ കമ്പനിയുടെ ആരെങ്കിലും അതിന്റെ മാനേജ്മെന്റിനെ എത്തിക്കും, അതിലൂടെ ഒരു പരിഹാരം കാണും. അതാണ് ഈ ലൈവിന്റെ ഉദ്ദേശം. അപ്പോ തികച്ചും സൗജന്യമാണ്. നേരെ സലാമൊക്കെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇനി ഇതൊരു മറ്റൊരു തരത്തിലേക്ക് ഇതിൽ ഇരിക്കുന്ന വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അവരത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് എടുക്കാതിരിക്കുക, അദ്ദേഹത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലൈവ് കൊണ്ടും ഈ ഒരു മീറ്റിംഗ് കൊണ്ടും ഉദ്ദേശിച്ചത്. അതുപോലെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ജെനുവിനിറ്റി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുമായിട്ട് യാബ് ഗ്രൂപ്പ് മുന്നോട്ട് പോകും. വെറും ഒരു ബിസിനസ് താല്പര്യം ഒന്നും ഇതിന്റെ പിറകിലൊന്നുമില്ല. ജെനുവിൻ ബോധ്യപ്പെട്ടാൽ ഒരുപാട് ആളുകളുണ്ട്.
നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മുഴുവനായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവശത അതായത് പ്രതിസന്ധിയിലുള്ള പ്രവാസികൾക്ക് ഞങ്ങളെ ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങള് പല വഴികളിൽ കൂടി ഈ ഒരു ലൈവിൽ അങ്ങനെ ഒരു നമ്പർ തരാൻ പറ്റാത്ത സാധ്യത ആയതുകൊണ്ട് ഞങ്ങളെ ഫേസ്ബുക്ക് പേജിലോ മറ്റുള്ളതിലോ ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് അത് ഞങ്ങൾ നമ്പർ തരുമ്പോൾ ഞങ്ങൾ ഒരു പബ്ലിസിറ്റിക്ക് ആയി പോകും. അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാം. ഇവിടുത്തെ പ്രവാസി മലയാളികൾക്ക് ഞങ്ങളെ പറ്റി അറിയാം. മുന്തിരിനെ പറ്റി വളരെ നന്നായിട്ട് അറിയാം. അഡ്വക്കേറ്റ് ഷെമീറിനെ പറ്റി അറിയാം. സലാം ബാബിച്ചേരി എന്നെ പറ്റി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളിൽ കൂടി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നതാണ്. അതിന്റെ പേരുടെ ഓക്കെ അല്ലേ. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് സലാം പാപ്പനശ്ശേരി എന്ന് നിങ്ങളിപ്പോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേജിൽ ഇൻഫോയില് പോയാൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തില് നിയമസഹായങ്ങൾ വേണമെങ്കിൽ ഈ ഇതിന്റെ ഇൻഫോയില് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.